അന്നാദിയായെന്തയാട്ടക്കെല്ലാം നീറേ അന്നാദി നേശത്തോ നീറേ അന്നാദി സിറകിൽ മറമിൽ വന്നടന്ത അന്നാദി കാലമായി സുഖിപ്പേനെ അന്നാദി സിറകിൽ മറമിൽ വന്നടന്ത അന്നാദി കാലമായി സുഖിപ്പേനെ ജീവനും ബലനും യേശുവേ നീ സിയോനി രാജനും യേശുവേ നീ ജീവനും ബലനും യേശുവേ നീ സിയോനി രാജനും യേശുവേ നീ ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്താണ് ഈ രാത്രിയില് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. അപ്പോൾ ആ മകന്റെ വിശേഷതകളെ പറ്റിയാണ് താരോട്ട്, നമുക്ക് ജനിച്ചിരിക്കുന്ന, നമുക്ക് തന്നിരിക്കുന്ന, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ മകൻ, ആ മകന്റെ വിശേഷതകളാണ് താരോട്ടുള്ള തിരുവെടുത്ത്. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. പിന്നെ അവനെ അത്ഭുതമന്ത്രി, അവിടത്തേക്ക് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ദൈവത്തിന്റെ മഹത്വം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്താം. ഈ വേദപുസ്തകത്തിലെ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ടാണ് തരംതിരിച്ച് പഠിക്കുന്നത്, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്റെ വലിപ്പം അനുസരിച്ചല്ല, പ്രവചനത്തിന്റെ വലിപ്പം അനുസരിച്ച, പ്രവചന ദൂതുകളുടെ ആഴവും വലിപ്പം അനുസരിച്ച. നമ്മള് വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്ന് സാധാരണ നാട്ടിലൊക്കെ ഇവിടുത്തെ അറിയത്തില്ല. സ്തോത്രം, വില കൂടിയ വണ്ടിയില് വിലയേറിയ ഡ്രസ്സും ഒക്കെ ഇട്ട് കൂടെ കൂടെ അമേരിക്കയിലും പേർഷ്യയിലും ലോകം മുഴുവൻ റോന്തടിച്ച് നടക്കുകയും പിന്നെ വല്ലപ്പോഴും ഒന്ന് ഇവിടെ വന്ന് തല കാണിക്കുകയും പിന്നെ ടി വി മാധ്യമങ്ങളിലൊക്കെ എല്ലാം എപ്പോഴും ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയും ഉള്ള ഘട്ടവട്ടും. ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറഞ്ഞു, ഒന്നാം പ്രതി ഞാനാ ഉള്ള ഘട്ടവട്ടും ഭിത്തിയിലും അവിടെ എല്ലാം പോസ്റ്റ്, ഇങ്ങനെ നിൽക്കുന്നത് ഇടിക്കാൻ നിൽക്കുന്നത് പോലെ ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും. പിന്നെ ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ടാക്കി, വണ്ടിയും വള്ളവും എന്ന് വേണ്ട ഇഷ്ടംപോലെ കോടിക്കണക്കിന്. അപ്പം അങ്ങനെ നിൽക്കുകയും പിന്നെ പ്രധാനപ്പെട്ട ആൾക്കാരോട് മാത്രം ദൂത് പറയുകയും പാവപ്പെട്ടവരോട് അധികം ആലോചനയൊന്നും പറയാതെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇച്ചിരി കാശും ചുറ്റുപാടും പുത്തനുമാന്ന് പറയും, അങ്ങനെ ചില പ്രൊജക്റ്റുകൾ കാണുന്നെന്നാ പറയാൻ. പിന്നെ നിന്നങ്ങ് ദൂത് പറയും, ഇഷ്ടംപോലെ ഉണ്ട് പറയാൻ. അതേസമയം പാവത്തങ്ങളായ ഒരു സഹോദരൻ പറഞ്ഞ് ആ തെയ്യം വിടുവിക്കും, പെട്ടെന്ന് പൊക്കോളാൻ പറയും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ ഇല്ല. അതില്ല, പണ്ട് അമ്മ മരിച്ചു, ഒരു ധനാഢ്യന്റെ അമ്മ മരിച്ചു. ഞാൻ പേര് മാറ്റി പറയാ, മറിയാമ്മ കൊച്ചമ്മ മരിച്ചു. വലിയ തറവാട്ടുകാരാ, പള്ളിയിലെ ധനാഢ്യരാ. അപ്പോൾ അച്ഛന്മാരും മെത്രാന്മാരും എല്ലാരും വന്ന് ധാരാളം ആൾക്കാർ ഇരിക്കാൻ കസേരയില്ല, അതുപോലെ അങ്ങ് ആളുകൾ. അപ്പോ രാവിലെ മുതൽ അങ്ങോട്ട് ശവസംസ്കാരം തുടങ്ങി, ശുശ്രൂഷകൾ തുടങ്ങി, അച്ഛന്മാരുമെല്ലാം നിന്ന് വായിക്കുക. വായിച്ചിട്ടും ഒന്നും തികയുന്നുമില്ല, തീരുന്നുമില്ല. അച്ഛമ്മേനെ സ്വർഗത്തിൽ വിടണ്ടേ, നിന്ന് വായിക്കുക. ആ അപ്പം പുസ്തകം ഇങ്ങനെ ഇത് ഓരോന്ന് വായിച്ച് തീർക്കും തോറും പിന്നെ വന്നുകൊണ്ടിരിക്കുക. പാമ്പാക്കൂടയുടെ വരെ കൊണ്ടുവന്നു, പാമ്പാക്കൂടയുടെ കൊണ്ടല്ല ചൊല്ലുന്നത്, അതുവരെ കൊണ്ടുവന്നു. 5-10 മണിക്കൂർ എടുത്തായി ഇതെല്ലാം വായിച്ച് പെറുക്കി എല്ലാം തീർത്ത് ഒരു തരത്തിൽ അന്തിയോടെടുത്ത് കൊച്ചമ്മയെ കൊണ്ടടക്കി. അപ്പൊ ഇതിനെല്ലാം കപ്പിയാർ അച്ഛന്റെ കൂടെ നിൽക്കുക. വലിയ കേമപ്പെട്ട ശവ സംസ്കാരം. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോ ഈ കപ്പിയാരുടെ അമ്മ മരിച്ചു. മെത്രാനുമില്ല, തിരുമേനിയില്ല, ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഒരു കൊച്ചച്ഛനും കൂടെ വന്നു, അച്ചച്ഛൻ വന്ന് കണ്ടേച്ച് പോയി. അപ്പൊ പെട്ടെന്ന് ഒരു പുസ്തകം തന്നെ എടുത്ത് എല്ലാം ഒന്നും ചൊല്ലിയില്ല, 3-4 പേര് ചൊല്ലിയച്ച് അമ്മയെ പെട്ടെന്ന് അങ്ങ് അടക്കി. അടക്കമെല്ലാം കഴിഞ്ഞ്
കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി അവസാനം അച്ഛനും കപ്പിയാരും മേടേ ചെന്ന് വൈകിട്ട് കഞ്ഞുകൂടി കഴിഞ്ഞ് അച്ഛൻ കട്ടിലേ കിടക്കുന്ന കപ്പിയാർ താഴെ കിടക്കുക. അപ്പൊ താഴെ കിടന്നുകൊണ്ട് കപ്പിയാർ ചോദിച്ചു, എന്നാലും എൻ്റെ അച്ഛൻ മേടയിലെ കൊച്ചമ്മ മരിച്ചപ്പം ചൊല്ലി ചൊല്ലിയിട്ടൊന്നും തീർന്നു വില്ലുന്ന് വീണ്ടും ചൊല്ലി നിന്ന് ചൊല്ലി ഇരുന്ന് ചൊല്ലി നിന്ന് ചൊല്ലി പിന്നെ പാമ്പാക്കൂടയിലെ വരെ കൊണ്ടുവന്ന് ചൊല്ലി. എൻ്റെ അമ്മ മരിച്ചിട്ട് രണ്ട് വലിയ ചൊല്ലുകൊണ്ട് പെട്ടെന്ന് ചൊല്ലി പെട്ടെന്ന് നിർത്തി. അതൊരു മനസ്സിന് പ്രയാസം. ഉടനെ അച്ഛൻ പറഞ്ഞു, എടാ കപ്പിയാർ എന്തിനൊക്കെ പിടികിട്ടിയില്ലേ, മേടയിലെ കൊച്ചമ്മ ഇത്രയോ ഞങ്ങൾ ചൊല്ലിയിട്ടും പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണെന്ന് പറഞ്ഞു. കാരണം ആ തള്ള കാണിച്ച കാട്ടായമല്ല, വേലയ്ക്ക് നിന്നവരും വീട്ടുവേലയ്ക്ക് വന്നവരോടും പാവത്തങ്ങളോടൊക്കെ കാണിച്ചതൊക്കെ അന്യായമ കാണിച്ചു. അപ്പം ഇതെല്ലാം ഞങ്ങൾ ചൊല്ലിയിട്ടും തള്ള പോയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. അതുപോലാണോ നിന്റെ അമ്മ ഏലിയാമ്മ ഇതുപോലെ തങ്കം പിടിച്ച ഒരു സ്ത്രീയെ ഒന്നും ചൊല്ലണ്ട നേരെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ വലിയ വലിയ പ്രവചനമൊക്കെ അങ്ങനെ കാശും പുത്തനും ചുറ്റുപാടും കനവും ഒക്കെ ഉള്ളവരോട് നിന്ന് പ്രൊജക്റ്റുകൾ ഒത്തിരി ഉണ്ടെന്നാണ്. പാവതങ്ങളോടാണെങ്കിൽ വിടുതലുണ്ട് പൊക്കോളാൻ, ആയിക്കോട്ടെ അവർക്ക് വിടുതൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് നമ്മൾ ഈ വലിയ പ്രവാചകന്മാരെന്ന് നമ്മളിൽ പലരും കാണുന്നത്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിൽ വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ, ആളിന്റെ വലിപ്പമോ നിറമോ നിലവാരമോ പണത്തിന്റെ കുങ്കോ മുഷ്കോ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയൊന്നുമല്ല, പ്രവചനത്തിന്റെ ആഴവും പ്രവചനത്തിന്റെ വിശാലതയും വെച്ചാണ് അവരെ അളക്കുന്നത്, ദൈവത്തിന് മഹത്വം. അപ്പോൾ വലിയ പ്രവാചകന്മാരുടെ നിരയിൽപ്പെട്ടവരാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ഇടയ്ക്ക് കയറിയൊരു കാര്യം പറയാം, പുതിയ നിയമത്തിന്റെ ഉപദേശപ്രകാരം പറയാം, വേദപുസ്തകത്തിന്റെ വെളിച്ചത്ത് പറയാം, എല്ലാവരും ദൈവത്തിന് ശ്രേഷ്ഠരാണ്. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെ. ഇവിടെയിരിക്കുന്ന എല്ലാവരും ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരെ. വലിപ്പ ചെറുപ്പമല്ല, അതൊക്കെ നമ്മുടെ ഈ ഇടുങ്ങിയ ചിന്താഗതിയാ. ഞാൻ ഇച്ചിരി കൂടിയതാ, അവർ ഇച്ചിരി കുറഞ്ഞതാ, എനിക്ക് ഇച്ചിരി കനവുണ്ട്, അവർക്ക് കനം കുറവാ, ഞാനിപ്പോൾ ഉള്ളതിൽ മെച്ചം ഞാൻ, ഇതൊന്നും ദൈവസന്നിധി വില പോവുകയല്ല. അങ്ങനെ ഒരാൾക്കൊരു ചിന്തയുണ്ടായിരുന്നു, പുള്ളിക്ക് തന്നെ ഇരുന്നപ്പോൾ തോന്നി എനിക്ക് അതാണ്ട് കനമുണ്ടെന്ന്. തന്നെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ തോന്നലുണ്ടാകും, നിങ്ങളൊറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെയൊക്കെ തോന്നലുണ്ടാകും, എനിക്ക് ഏതാണ്ട് കനമുണ്ടെന്നൊക്കെ പുള്ളിക്ക് അങ്ങ് തോന്നുക. പൗലോസിന്റെ ഭാഷ പറഞ്ഞ തന്നെ ഇരുന്ന് ചീർക്കുക. പുള്ളിക്ക് അങ്ങനെ കനമുണ്ടെന്ന് തോന്നി. തോന്നിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അഹങ്കാരം കൊടുത്തു. അഹങ്കാരം കൊടുത്തപ്പോൾ പുള്ളി ചെയ്ത കുഴപ്പടി എന്നാന്ന് ചോദിച്ചാൽ, സ്തോത്രം, യവന്റെ വല്യപ്പം പണ്ട് എറിശിലെ നിരോധിച്ചപ്പോൾ അവിടുന്ന് എടുത്ത ദൈവാലയം വക പൊൻവെള്ളി പാത്രങ്ങൾ ഇവന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ഭദ്രമായിട്ട് അടച്ച് ഉറപ്പാക്കി ഇവൻ പരിചാരകന്മാരെ വിട്ട് പാത്രം മുഴുവൻ അവിടുന്ന് എടുപ്പിച്ച് ആ വിശുദ്ധ പാത്രത്തിൽ മദ്യമൊഴിച്ച് ഇവനും ഇവന്റെ പരിവാരങ്ങളും എല്ലാം കൂടെ വെപ്പാട്ടുകളും എല്ലാം കൂടെ കുട്ടിച്ച് മതിച്ച് സല്ലപിച്ച് ഉന്മാദ നൃത്തം നടത്തി ഇങ്ങനെ അടിച്ച് പെരുക്കി. അപ്പോൾ ഇവനിടയ്ക്ക് കയറി പറഞ്ഞു, ഞാൻ പണിത മർമ്മ മഹതിയാം ബാബേലല്ലയോ ഇത് എന്നൊക്കെ ഇവന്റെ വല്യപ്പനും പറഞ്ഞു. യവനും ഇത് അഹങ്കാരം എനിക്ക് കണ്ട് തൂക്കമുണ്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അന്ന് രാത്രി ഇവനെ ദൈവം തൂക്കി. ഇവനെ ദൈവം തൂക്കി. എന്റെ ഭാവന ഞാൻ എപ്പോഴും പറയുന്നത് ദൈവം തന്റെ ദൂതനോട് പറഞ്ഞു, തുലാസ് കൊണ്ടുവരാൻ പറഞ്ഞു. തുലാസ്, ദൈവത്തിന്റെ തുലാസുണ്ട്. ദൈവത്തിന്റെ തുലാസം കൊണ്ട് കൊണ്ടുവന്ന് തമ്പുരാൻ പറഞ്ഞാണ്ട കനവുണ്ട്, തൂക്കമുണ്ട്, വെയിറ്റ് ഉണ്ട്, അതിനാണ്ടൊക്കെ ആയെന്നൊക്കെ തോന്നുന്ന ചക്രവർത്തി എടുത്ത് ദൈവത്തിന്റെ തുലാസിന്റെ ഒരു തട്ടിലോട്ടിടാൻ പറഞ്ഞു. ദൂതം ചെന്ന് പൊക്കിയെടുത്ത് സാമ്രാട്ടിനെ, അങ്ങനെ പറയുന്നതാണ് നല്ലത്, സാമ്രാട്ടിനെ ദൈവത്തിന്റെ തുലാസിന്റെ തട്ടിലോട്ടിട്ടപ്പോ തട്ട് താണു, സാമ്രാട്ടല്ലേ വീണ തട്ട് താണു, തട്ട് താണു ഇങ്ങനെ കിടക്കുക. അപ്പോൾ ദൈവം തമ്പുരാൻ വേറൊരു ദൂതനോട് പറഞ്ഞു, ഇങ്ങനെ തട്ടെ കൊണ്ട് കട്ടിയിടാൻ പറഞ്ഞു. സാമ്രാട്ട് അപ്പുറത്തെ തട്ടേ ഇപ്പുറത്തെ തട്ടെ കട്ടിയിടാൻ പറഞ്ഞു. എന്റെ ഭാവനയാ, അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ചിന്തയാ, ഒരു ദൂതനോട് ചെന്ന് 500 കിലോയുടെ കട്ടിയെ തൊട്ടു. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, അത്ര തൂക്കമൊന്നും ഇവനില്ല, നിനക്കാതൊന്നും ഇവൻ 500 ഉണ്ടെന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു ദൂതൻ ചെന്ന് 250 എടുത്തും പറഞ്ഞു, അത്രയും തൂക്കമില്ല. എന്റെ ഓടിച്ച് പറയാ, ഒരുത്തൻ ചെന്ന് 100 എടുത്തു, ഇല്ല. ഒരുത്തൻ 50 കിലോയുടെ കട്ടി, ഇല്ല. ഒരുത്തനെ 25 കിലോയുടെ കട്ടി, 25 ഒരുത്തൻ ചെന്ന് 10 കിലോയുടെ കട്ടി, പെൺനാട്ടിലൊക്കെ കപ്പ തൂക്കുമല്ലോ, അവൻ അത്രയും ഇല്ലെന്ന് പറഞ്ഞു. 5 കിലോ, ഇല്ല. 2, 1, �ില്ല. 1/2 കിലോ, ഇല്ല. അവൻ 200 ഗ്രാമിന്റെ കട്ടി, അത്രയൊന്നും തൂക്കമില്ലെന്ന് ചുരുക്കി പറഞ്ഞ ഒരുത്തൻ ചെന്ന് 50 ഗ്രാമിന്റെ കട്ടി. ദൂതനോട് പറഞ്ഞ അത്ര ഒന്നുമില്ല. എന്റെ ഭാഷ പറഞ്ഞ ഒരു ചെറിയ 1 ഗ്രാമിന്റെ
കട്ടിയെടുത്ത് ദൈവത്തിന്റെ തട്ടയിലോട്ടിട്ടപ്പോൾ ദൈവത്തിന്റെ കട്ടി ഒരു ഗ്രാമിന്റെ കട്ടി വീണ തട്ട് താന്നു, സാമ്രാട്ട് കടന്ന തട്ട് പൊങ്ങി. ക്ഷണത്തിൽ പിത്തിയാലുരടുത്ത് മെനെ മെനെ തേക്കേൽ ഊപ്പർസിയൻ ഊപ്പർസിയ കാര്യത്തിന്റെ അർത്ഥമാവിത് ആമിനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി. നീ ഒത്തിരി എണ്ണിയാച്ചിരിക്കുക, നീ അവരെ എണ്ണി, ഇവരെ എണ്ണി, അവരെ എണ്ണി, ഒത്തിരി പേരെ എണ്ണുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ ഓരോരുത്തരെയൊക്കെ നമ്മള് എണ്ണു, ഓരോ വിഷയം നമ്മൾ എണ്ണു, അവനെ എണ്ണി, ഇവനെ എണ്ണി. നമ്മള് നമ്മളെ എണ്ണത്തില്ലല്ലോ, അങ്ങനെ നമ്മുടെ രീതി അങ്ങനെ. നമ്മളെ മുണ്ടക്കയത്തിന്റെ 10 പേര് ഡൂലോസ് കപ്പൽ കാണാൻ എറണാകുളത്ത് പോയി, തിരിച്ചു വന്നപ്പോ എണ്ണി, എണ്ണിയപ്പം 10 പേരാ പോയത്, 9 ഉള്ളൂ. ഇയോടി ഒരുത്തൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചു. 10 പേര് ഹോട്ടലിൽ കയറി ചാപ്പാട് കഴിച്ചതാ. ഒരുത്തൻ എന്ത് ചെയ്യാ, നിനക്ക് എണ്ണാൻ അറിയാമല്ലെ, മാറി കട. അവൻ എണ്ണിയപ്പോൾ 9 ഉള്ളൂ. എണ്ണിട്ട് എണ്ണിട്ട് ഒരുത്തനെ കാണുന്നില്ല. അപ്പൊ എന്നാ എണ്ണുന്നവൻ അവനെ എണ്ണുന്നില്ല. ഞാനിപ്പോ എണ്ണങ്ങനെ 1, 2 അങ്ങനല്ലേ എണ്ണണ്ടേ, അത് എണ്ണുന്നില്ല. എണ്ണം തുടങ്ങിയപ്പോൾ 1, 2, 3, 4 അങ്ങനെ എണ്ണി വന്നിട്ട് ഒന്നും 10 പേരില്ല. ഞാനൊരു കാര്യം പറയാം, ആദ്യം നമ്മളെ എണ്ണണം. പക്ഷെ നമ്മുടെ എല്ലാം പ്രകൃതി നമുക്ക് അടുത്തിരിക്കുന്നവരെ എണ്ണ നല്ല തൃപ്തിയാ. അവരെ എണ്ണണം, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് എണ്ണണം, അതിന്റെ ലിസ്റ്റ് എടുക്കണം. ഒക്കുന്നെങ്കിൽ അത് വാട്സപ്പിനകത്തോ കുന്തത്തിനകത്തോ ആർക്കെങ്കിലും. എന്നെ എല്ലാരും വള്ളം മുങ്ങിയതുപോലെ ഇരിക്കുന്നേ. ഇതൊക്കെയാ നമ്മുടെ പ്രകൃതി. പക്ഷെ ആദ്യം നമ്മളെ ഒന്ന് എണ്ണണം. അതുകൊണ്ടാ ദൈവം തമ്പുരാൻ, നീ എല്ലാരെ എണ്ണിയാച്ചിരിക്ക. പക്ഷെ ഇന്ന് രാത്രി നിന്നെ ദൈവം എണ്ണി, ദൈവം നിന്നെ എണ്ണിയിരിക്കുന്നു. അടുത്തത് നിന്നെ മാത്രമല്ല, രാജ്യത്തുമെല്ലാം ദൈവം എണ്ണി. പിന്നെ അതിന് അന്തം വരുത്തിയിരിക്കുന്നു. അടുത്തത് ദൈവം ഇന്ന് രാത്രി നിന്നെ തൂക്കി. കണ്ടോ, മതി 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 മതി, ദൈവം ഇന്ന് രാത്രി നിന്നെ തൂക്കി. നീ കുറവുള്ളവനായിട്ട് കണ്ടിരിക്കുന്നു. പ്രിയരെ, ദൈവം എന്നെ നിങ്ങളെ തൂക്കും. അവിടുത്തെ തുലാസിൽ വീണ് ദൈവം നമ്മെ തൂക്കും. തൂക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കണം, കുറവ് കാണരുത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില അഹങ്കാരങ്ങളൊക്കെ, മനുഷ്യരാ, ഈ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നമ്മളെല്ലാം പെന്തിക്കോസിലാണ്, മറുഭാഷയും പറയുന്നുണ്ട്. എന്നാലും നമുക്ക് അങ്ങനെ ഇരിക്കുമ്പം അഹങ്കാരമൊക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴല്ല ഇങ്ങനെ ഇരിക്കുമ്പോഴും ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ ഇരിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴും പിന്നെ ആത്മാവിലാകുമ്പോൾ തന്നെ അപ്പുറം ഇരിക്കുന്നതിന് നോക്കും. നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാകും. പിന്നെ ആ മണ്ണപ്പം മുതൽ നോട്ടം ഇരിപ്പൊക്കെ നോക്കുകയല്ലേ, എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ നമുക്ക് അങ്ങനെ ചില ചിന്താഗതികളുണ്ട്. നമ്മൾ ഏതാണ്ട് വലുതാണ്, നമ്മളെ കൊണ്ട് ഒന്നും നടക്കുക എന്നുള്ളതാ പരമാർത്ഥം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം. മനുഷ്യരൊക്കെ വെറും നിഴലായിട്ട് നടക്കുന്നു. നിശ്ചയം ദൈവത്തിന്റെ മഹത്വം. പുരപ്പുറത്തെ പുല്ല് പോല, വയലിലെ പൂ പോല, സ്തോത്രം നൈമിഷിക്കും ആ മനുഷ്യ ജീവിതം. അതുകൊണ്ട് പൗലോസ് വേറൊരു വിഷയമാ പറഞ്ഞെങ്കിൽ ആ പദം ഇങ്ങോട്ട് എടുക്കുക, ഞെളിയാതെ ഭയപ്പെട്ടോണം. നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. വലുതുമാകുന്നെങ്കിൽ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ അവിടുത്തെ കൃപയാല്. അപ്പൊ ശ്രദ്ധിക്കുക, ആ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരുടെ നിരകിൽപ്പെട്ട വ്യക്തികളാണ് നമുക്കറിയാം. ഹോശേയ മുതൽ മലാഖി വരെയുള്ളതായ പ്രവാചക വീരന്മാരും. ദൈവത്തിന് മഹത്വം. വലിയ പ്രവാചകന്മാരുടെ പുസ്തകമാകുന്ന യെശയ്യാ പ്രവചനം 9:6 ഇന്ന് രാത്രിയിൽ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഈ യെശയ്യാ പ്രവചനത്തിന് പലവിധ വിശേഷതകളുണ്ട്. അതിലെ ഒരു വിശേഷത, എല്ലാം ഉദ്ധരിക്കുന്നില്ല, ഒരു വിശേഷത, വേറെ പുസ്തകത്തിന് 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വേറെ പുസ്തകത്തിലെ ഏറ്റവും വലിയ പേര് കിടക്കുന്നത് 8:4 ബസ് എന്നുള്ളതായ പേര്, യെശയ്യാ പ്രവചനം 8:2 ഏറ്റവും വലിയ പേര്. അങ്ങനെ ചില പേരുകളുണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ മലയാളം സെക്കൻഡിലാണെന്ന് തോന്നുന്നു, മലയാളം സെക്കൻഡിന്റെ പേര് ധർമ്മരാജ. നിങ്ങൾ വല്ലതും വായിച്ചിട്ടുണ്ടോ, പഠിച്ചോ? നിങ്ങൾ വലിയ പഠിത്തമാ പഠിച്ചേക്കുന്നത് കൊണ്ട് ഇപ്പം അറിയത്തില്ലായിരിക്കും. അപ്പോൾ മലയാളം സെക്കൻഡാ, ധർമ്മരാജ. ആ ധർമ്മരാജയ്ക്കകത്ത് ഒരാളൊരു പേര്, അത് ഞാൻ തെറ്റിച്ചതിന് എനിക്ക് അടി കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പിന്നെ ക്ലിയറാക്കി. ആ പേരിങ്ങനെ, അലികസം കുഞ്ഞ് പോക്ക് മൂസം മരക്കായർ നൂഹ് കണ്ണ്.
ഒരു പേരാ. അലികസൻ കുഞ്ഞ് പോക്ക് മൂസ മരക്കായർ നൂഹ് കണ്ണു, വലിയ പേരാ എന്ന് പറഞ്ഞത് പോലെ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പേരാണ് എട്ടാം അധ്യായത്തിൽ വായിച്ചേ. ആ നീ ഒരു വലിയ പലക എടുത്ത് സാമാന്യ അക്ഷരത്തിൽ ആ അതെഴുതുക വേണ്ടോ, ഏറ്റവും വലിയ പേരാ. അപ്പോൾ ഈ വേദപുസ്തകത്തിലെ യെശയ്യാ പ്രവചനത്തിന്റെ വിശേഷത, വേദപുസ്തകത്തിന് 66 പുസ്തകമുള്ളത് പോലെ യെശയ്യാ പ്രവചനത്തിന് 66 അധ്യായമുണ്ട്. ഏറ്റവും വലിയ പേര് ഈ യെശയ്യാ പ്രവചനത്തിലാണ്. മാത്രമല്ല ഈ പ്രവചനത്തിലെ ഈ പ്രവാചകന്റെ ഒരു വിശേഷത, അദ്ദേഹം പ്രവാചകനുമാ സഹോദരിയും പ്രവാചകയും, അത് വലിയ അനുഗ്രഹമാണ്. സഹോദരനും സഹോദരിയും കൂടെ പ്രവചനം നടത്തുക എന്ന് പറഞ്ഞ ഇപ്പൊ അങ്ങനെ ചില ആൾക്കാരൊക്കെ രംഗത്തുണ്ട്. ഇവരെ പോലല്ല, സിസ്റ്റർ പാടുന്നു, ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്ററും ബ്രദറും കൂടെ അങ്ങനെ ഒത്തിരി ഉണ്ട്. ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ തലേ തുണി പോലും ഇടാതെ, വേറെന്തും പറയണ്ട, വെറുതെ ആലോക്യം ഒന്നും ഉണ്ടാക്കണ്ട, ബ്രദറും സിസ്റ്ററും കൂടെ. പിന്നെ മനസ്സിലായാ മതി. സ്തോത്രം. മിക്കടത്തും ബ്രദർ ചുമ്മാ നിക്ക, സിസ്റ്റർ ആ കയറി കത്തിക്കുന്നത്, ബ്രദർ ഇങ്ങനെ നോക്കി നിക്ക, സിസ്റ്റർ കത്തിക്കുന്നത്, ഒരു പാവത്താന. എന്നാലും ഒരു കാര്യം പറയാം, മാന്യമായിട്ടും യോഗ്യമായിട്ടും ഭാര്യയും ഭർത്താവും ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ശുശ്രൂഷിക്കുന്നത് ഒരനുഗ്രഹമാണ്. അങ്ങനെയുള്ള ആൾക്കാര് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഇന്ന് ആട്ടെ, സ്തോത്രം. അതില് എടുത്ത് പറയത്തക്ക ഒരു കുടുംബമാണെന്ന് മൺമറഞ്ഞ കോവൂരെ വാവച്ചായനും കൊച്ചമ്മയും, കുഞ്ഞോളച്ചമ്മ, മേരി കോവൂര്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അറിയാവുന്നവർക്കറിയാം ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ കോവൂരെ കുഞ്ഞോളച്ചമ്മയും ഹസ്ബൻഡ് വാവച്ചായനും വളരെ അനുഗ്രഹിക്കപ്പെട്ട, കർത്തൃശുശ്രൂഷ ചെയ്ത മാന്യ കുടുംബമാണ്. അവരിന്ന് ഒത്തിരി കാര്യം മാതൃകയാക്കാനുണ്ട്. നമുക്ക് ദേശീയ പ്രവചനം വായിച്ചത് കൊണ്ട് ആ വിഷയം എടുക്കുന്നില്ല. ആ കർത്തൃദാസിയെ പറ്റി ആത്മകഥ എഴുതിയ കർത്തൃദാസിയ ലിസിമാമ്മ, എനിക്കൊന്ന പുസ്തകം ഉണ്ടല്ലയോ, ഉണ്ട്, ആ അതാ ഒക്കുന്നെങ്കിൽ അതൊന്ന് സഹോദരിമാരൊക്കെ ഒന്ന് വായിച്ച് ശ്രദ്ധിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും വളരെ പ്രയോജനമാണ്. അങ്ങനെ മാന്യ വനിതാ രക്തങ്ങളും അവരുടെ കുടുംബങ്ങൾ ധാരാളമുണ്ട് ദൈവത്തിന്റെ മകൾ. അവരെയൊക്കെ ഓർത്ത്, അവരുടെ നല്ല പ്രവൃത്തികൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഈ കെട്ടഴിഞ്ഞ് നടക്കുന്നതും ഉണ്ട്. അപ്പൊ ചോദിക്കുക, അതാരാന്ന്? അതിപ്പോ പേരൊന്നും പറയുന്നില്ല, വെറുതെ എന്തിനാ ലോകം ഉണ്ടാക്കുന്നത്. സ്തോത്രം. മാന്യമായിട്ട് ശുശ്രൂഷിക്കുന്നവര്, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവിടെ ഭാര്യ ഭർത്താവ് രണ്ടുപേരും പ്രവചന ശുശ്രൂഷയാണ്. അങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എലിസബത്തും ഷെക്കറിയാവും, അവരിരുവരും അങ്ങനെ എഴുതിയേക്കണേ, അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും നടക്കുന്നവരും എങ്ങനുണ്ട്? എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഭാര്യയും ആത്മാവിന് നിറയുന്നു, ഭർത്താവും ആത്മാവെന്നുണ്ട്. ഭാര്യയും പ്രാർത്ഥിക്കുന്നു, ഭർത്താവും പ്രാർത്ഥിക്കുന്നു. ഭാര്യയും കൈയടിക്കും, ഭർത്താവും കൈയടിക്കും. ഭാര്യയും വാക്യം വായിക്കും, ഭർത്താവും വാക്യം വായിക്കും. രണ്ടുപേരും ലഘുലേഖ കൊടുക്കും, സുവിശേഷം പറയും. അവസരം കിട്ടുമ്പോൾ ആത്മാക്കളെ നിർബന്ധമല്ലോ. സ്തോത്രം. അതൊക്കെ വലിയ അനുഗ്രഹമാണ്, ദൈവത്തിന്റെ മഹത്വം. ഈ ആയുസ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. അല്ലാതെ കുറെ കാശെല്ലാം കൂടെ ഉണ്ടാക്കി ബാങ്കിലിട്ട് കൂടെ കൂടെ ബുക്ക് എടുത്ത് നോക്കുക, ATM കാർഡ് കുത്തി നോക്കി എടുക്കുന്നില്ല, അതുണ്ടോന്നും പറഞ്ഞ് കുത്തിയേച്ച്, അതുപോലെ തന്നെ ബാലൻസ് പേപ്പറും എടുത്തോണ്ട് വണ്ടിയെ കയറി പമ്മി ഇരിക്കുക, കുഴപ്പമില്ല. അത് കഴിയുമ്പോ എല്ലാം ഇട്ടേച്ച് പോവുക. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ നമ്മുടെ ആയുസിൽ കുടുംബമായി കർത്താവിനെ ശുശ്രൂഷിക്കുക, കുടുംബമായി ദൈവത്തെ ആരാധിക്കുക, കുടുംബമായി കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുക, അത് വലിയ മകൽ ഭാഗ്യമാണ്. അങ്ങനെ അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അങ്ങനെയുള്ളവരെ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ ഈ യെശയ്യാ പ്രവചനത്തിനും യെശയ്യാ പ്രവാചകനും വിശേഷതകൾ പലതാണ്. ഇനി അടുത്തതാണ് ഈ യെശയ്യാ പ്രവാചകനെ. നിങ്ങൾക്കറിയാം, സാധാരണ പൊതുവിൽ വേദപഠിതാക്കൾ പറയുന്ന ഒരു പദം സുവിശേഷ പ്രവാചകൻ എന്നാണ്. നമുക്കറിയാം സുവിശേഷ പ്രവാചകൻ എന്താ സുവിശേഷം? അത് യേശു ക്രിസ്തു.
മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം, അതാ സുവിശേഷം. നമുക്കറിവുള്ള വാക്യമാ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അതാ സുവിശേഷം, അതാ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ പറ്റി നന്നായിട്ട് എന്റെ വാച്ചപ്പഞ്ഞ അടുക്കടുക്കടുക്കായിട്ട് പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. എല്ലാ പ്രവാചകന്മാരും യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ പറ്റിയും അവിടുത്തെ തിരുജനനത്തെ പറ്റിയും അവിടുത്തെ ശുശ്രൂഷകളെ പറ്റിയും അവിടുത്തെ ഒന്നാം വരവിനെ പറ്റിയും രണ്ടാം വരവിനെ പറ്റിയും ആയിരം ആണ്ട് വാഴ്ചയെ പറ്റിയൊക്കെ അനേക പ്രവാചകന്മാര് പ്രവചനാത്മാവിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും ജനിച്ചു കഴിഞ്ഞുമൊക്കെ പലരും പ്രവചിച്ചെങ്കിലും ക്രിസ്തുവിന്റെ തിരുപ്പിറവിയും ആ ജീവിതവും ശുശ്രൂഷകളും കഷ്ടാനുഭവങ്ങളും മരണവും അടക്കവും ഉയർപ്പും ആയിരം ആണ്ട് വാഴ്ചയും മടങ്ങിവരവും എല്ലാം അടുക്കടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. ദൈവത്തിന്റെ മഹത്വം, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു ജനിക്കുന്നതിന് എത്രയോ 1700 കൊല്ലം മുമ്പ് ആ പ്രവചിച്ചത്. ആമൻ. ഈ വാക്യം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, കണ്ടോ? അപ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ പറ്റി പ്രവചിച്ച ആളാ യെശയ്യാ പ്രവാചകൻ. മാത്രമല്ല, ഏത് വിധത്ത് ജനിക്കും? 7:14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. പണ്ട് രണ്ടുപേര് തർക്കമുണ്ടായി കന്യക എങ്ങനെ പ്രസവിക്കുമെന്ന്. അപ്പോൾ എതിർകക്ഷി പറഞ്ഞു, ചെവിക്കകത്തൂടെ കൊച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിൽ കന്യക പ്രസവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെയും പുള്ളി പറഞ്ഞു, കാലിന് തൊട വളർന്ന് കൊച്ചിനെ എടുക്കാമെങ്കിൽ ഒരു സ്ത്രീ പ്രസവിക്കുന്നതാണോ? വിശ്വസിക്കുന്നവർക്ക് പിന്നെ യോഗ്യമായിട്ടൊരു കന്യക ഗർഭിണിയായി മകനെ പ്രസവിച്ചത് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? സ്തോത്രം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കന്യകയിൽ കൂടി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരും. സക്കറിയ പറഞ്ഞിരിക്കുന്നത് ബേത്ലഹേമിൽ പ്രസവം നടക്കുമെന്ന, ജനിക്കുമെന്ന. ബേത്ലഹേമിൽ, നീയോ യഹൂദയിലെ മീകാഞ്ചിന്റെ 2, മീകാ പ്രവചനം 5:2 2 നീയോ യഹൂദ സഹസ്രങ്ങളിൽ നിന്നിൽ നിന്ന് പുറപ്പെടുവന്ന. അപ്പോൾ മീകാ പ്രവചനം 5:2 നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ അധിപതിയായിരിക്കേണ്ടുന്നവൻ. അപ്പോൾ ഇത് ബേത്ലഹേമിൽ ജനിക്കുമെന്ന് വേറൊരു പ്രവാചകൻ അറിയിച്ചു, കന്യകയിൽ കൂടി ജനിക്കുമെന്ന് യെശയ്യാവ് പറഞ്ഞു, അതൊരു ശിശു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് 9:6 പറഞ്ഞു. കഴിക്കുന്നത് ബന്ധമാന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്നിപ്പം പൊതുവെ പറയാനൊക്കത്തില്ല. തൈരും തേനും, അപ്പൊ കഴിക്കുന്ന ഭക്ഷണം തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ സ്തോത്രം, ആരുമില്ലാത്തപ്പോ കയറി മോട്ടിച്ചതുമല്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. ദൈവത്തിന്റെ മഹത്വം, അവിടുന്ന് ഉന്നതനാകുന്ന ദൈവമാണ്. അപ്പോൾ അവിടുന്ന് ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ വിധങ്ങൾ മാത്രമല്ല, അവിടുത്തെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശുശ്രൂഷകൾ, ഒടുവിൽ അവിടുത്തെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വിഷയം, 52 ഒടുവിലത്തെ കണ്ണികയും 53 മൊത്തം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ, പീഡകൾ, പങ്കപ്പാടുകൾ, ബദകൾ, അവിടുന്ന് അനുഭവിക്കുന്ന മനോവേദനകൾ എല്ലാം, അവിടുത്തെ തിരുമരണം, അടക്കുന്നത് എവിടെ, ആമൻ സ്തോത്രം, അടക്കമെങ്ങനെ, ഇതെല്ലാം അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചകനാ യെശയ്യാവ്. മാത്രമാണോ അവിടുത്തെ ഉയർപ്പ്, സ്വർഗാരോഹണം, തിരിച്ചുള്ള വരവ്, ആയിരം ആണ്ട് വാഴ്ച, ഇതെല്ലാം ആത്മാവ് ദർശിച്ച് അടുക്കടുക്കായി പ്രവചിച്ച പ്രവാചക വൈരനാണ് യെശയ്യാവ്. അപ്പൊ അതുകൊണ്ട് യെശയ്യാ പ്രവാചകനെ വേദപഠിതാക്കൾ കൊടുത്തിരിക്കുന്ന വിശേഷണ പദപ്രയോഗം സുവിശേഷ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ പറ്റി വെളിപ്പെടുത്തി കൊടുത്തയാള്, യേശുവിനെ പറ്റി എല്ലാ മേഖലകളിലും വെളിപ്പെടുത്തിയത്. ഇതിനകത്തൊരു ആത്മീക പാഠം പറയാ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ഈ ആയുസ് ചെറുതാ ക്ഷണികമാ, എത്ര നാളുണ്ട് എത്ര വർഷമുണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാ, നമുക്ക് അവസരം കിട്ടുമ്പോൾ, സമയം ലഭിക്കുമ്പോൾ യേശുവിനെ വെളിപ്പെടുത്തണം. അത് ജോലി ചെയ്യുന്നവരോട്, സഹകരിക്കുന്നവരോട്, ജോലി സ്ഥലത്തോ സ്ഥാപനത്തിലോ വീട്ടിലോ എവിടെയായിരുന്നാലും അവസരം കിട്ടുമ്പോൾ യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണം. തിയോളജി ഒന്നും അധികം വറക്കണ്ട, എല്ലാവർക്കും തിയോളജി ഒന്നും അറിയത്തില്ല. അല്ല, തിയോളജി നന്നായിട്ട് പഠിച്ചാൽ ഇതൊന്നും പറയത്തുമില്ല.
ഒക്കുവോ ഒത്തോ എന്ന് ചോദിച്ചിരിക്കും. ചെല്ല് പ്രസംഗം ചേച്ചി പറയല്ലേ, ഒത്തോ പ്രസംഗം ഇവിടെ തന്നെ അക്ക് കളിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു കളിയുണ്ട് അക്ക് കളി എന്നാ, കളം വരെ ചേച്ചെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പിള്ളേർ അക്ക് കളിച്ച അതിന്റെ ചാടിയ ചോറ് ഒത്തോ എന്ന് ചോദിക്കും. ഈ വരയിലൊന്നും മുട്ടരുത്, ആ എട്ട് കളം വരെ, ഇവിടെ നാല് കളം അവിടെ നാല് കളം അക്കിടും, കലവോ കറച്ചട്ടിയോ പൊട്ടിയതിന്റെ ഇപ്പൊ പിടികിട്ടി വരുന്നുണ്ട്, ഒത്തിരി ചാടിയ ചിരിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത് അക്ക് കളിയല്ല, നിനക്ക് അറിയാവുന്ന വിധത്തിൽ പറഞ്ഞാ മതി, അറിയാവുന്ന ഭാഷയെ പറഞ്ഞാ മതി. ഒന്നുമില്ലെങ്കിൽ തിയോളജി ഒന്നും അറിയത്തില്ലെങ്കിലും പറയാമല്ലോ, യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്റെ പാപത്തെ മോചിക്കും, യേശു നിനക്ക് രോഗസമിക്കം തരും, യേശു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ വിടിവിക്കും, മറ്റൊരിത്തിലും രക്ഷയില്ല, യേശു നിന്നെ സൗഖ്യമാക്കും. ഇത് പറയുന്നതിന് ആരുടെ മൂക്കും ചോദിക്കേണ്ട, ബൈബിൾ സ്കൂളിലും പോകണ്ട, ദൈവത്തിന്റെ മകത അവസരം കിട്ടുമ്പോഴെല്ലാം യേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക. അവൾ യെശയ്യാ പ്രവാചകൻ തനിക്ക് ലഭിച്ച അവസരത്തിലല്ല ക്രിസ്തുവിനെ പറ്റി നന്നായിട്ട് വെളിപ്പെടുത്തി കൊടുത്തു, അത് യെശയ്യാവിന്റെ വിശേഷത. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം സുവിശേഷ പ്രവാചകനാ, ദൈവത്തിന്റെ മകത്വം, ദൈവത്തിന്റെ മകത്വം. ആ സുവിശേഷ പ്രവചനമാകുന്ന പ്രവാചകനാകുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ തിരുവെടുത്താണ് ഇന്ന് രാത്രിയിലെ തിരുവചനത്തിന് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അതിലെ എല്ലാ പദങ്ങളും എടുത്തെടുത്ത് പറയേണ്ടതാണെങ്കിലും അതിലെ ഒരു പദം മാത്രം എടുക്കുക, അവിടുന്ന് അത്ഭുത മന്ത്രിയ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന, ഞാനും നിങ്ങളും സേവിക്കുന്ന, എന്നെയും നിങ്ങളെയും രക്ഷിച്ച്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന്, രക്തം ചീന്തി നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ വിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒരു വിശേഷതയാ അവിടുന്ന് അത്ഭുത മന്ത്രിയ. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. 2-ോ 3-ോ പേർ അവിടുത്തെ തിരുനാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ വരുമെന്ന് അരളി ചെയ്ത നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ആമേ ചുട്ടുപഠിപ്പിച്ച വെള്ളോടിന് സദൃശ്യമുള്ള പാദമുള്ളവനായി യേശു ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എന്തിന്? നമ്മെ രക്ഷിക്കുവാൻ, വിടിവിക്കുവാൻ, സമയമാക്കുവാൻ, സമാധാനം തരുവാൻ, ആശ്വാസം തരുവാൻ, നീക്കുപോക്ക് നൽകുവാൻ, ഉദ്ധരിപ്പാൻ കഴിവുള്ള നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയേറ്റുകയാണ്. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അവൾ ക്രിസ്തുവിന്റെ വിശേഷതകളാണ് ഈ വാക്യങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു പദമാ ആമേൻ യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയ, ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ കർത്താവ് അനവധി നിരവധി അത്ഭുതങ്ങൾ ചെയ്തു, ധാരാളം അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ചെയ്തു. അതെല്ലാം ഒന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യോഹന്നാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാം കൂടെ എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ലെന്ന 21-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിച്ച യോഹന്നാൻ, ആ യേശു ക്രിസ്തു ചെയ്ത മറ്റ് അനേകം അത്ഭുതങ്ങൾ അടയാളങ്ങളുണ്ട്. അത് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങോട്ട് എഴുതിയാൽ ആ ഒതുങ്ങത്തില്ല, ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു. എന്നാൽ ഏതാനും ചിലത് മാത്രമേ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ. അത് എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കാനും ആ വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കണം. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനും, നിത്യജീവൻ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു അനവധി നിരവധി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിന്റെ മഹത്വം. യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം, മോള് പറഞ്ഞേ, മോള് പറ ആദ്യം, മനസ്സിലാകുന്നുണ്ടോ? ഇല്ല, നോക്കും, ഉറക്കം പറ. ആ കാനാവൂ അപ്പോൾ യേശു ക്രിസ്തു ചെയ്ത അടയാളങ്ങളിൽ, പുസ്തകത്തിൽ രേഖപ്പെടുത്തിക്കുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 2:11 യോഹന്നാൻ, യേശു ക്രിസ്തു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം അല്ലെങ്കിൽ അടയാളം, യോഹന്നാൻ അത്ഭുതം എന്നുള്ള ഭാഷ കൊടുത്തിട്ടില്ല, അടയാളം അടയാളം എന്നാ കൊടുത്തേക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. മറ്റ് 3 പേരും പറയാത്ത ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ യോഹന്നാൻ പറയാത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ തിരുജനനം,